हाय प्रियमुल्ला विद्यार्थिकले ओरिक्कल कूडी सोशियोളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം അധ്യായത്തിലെ ഫോക്കസിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ട് എട്ട് പാർട്ടുകൾ പറഞ്ഞു കഴിഞ്ഞു। അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്। ഓർക്കുന്നുണ്ടോ? പദവിയും അന്തസ്സും അതാണ് നമ്മൾ നിലവിൽ ചർച്ച ചെയ്തു വെച്ചിട്ടുണ്ട്। നൗ ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റോൾ കോൺഫ്ലിക്റ്റ്। റോൾ കോൺഫ്ലിക്റ്റ്, ധർമ്മസങ്കട്ടം। കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പദം ധർമ്മസങ്കട്ടം, റോൾ കോൺഫ്ലിക്റ്റ്? സങ്കട്ടം എന്നൊരു പക്ഷെ കേട്ടിട്ടുണ്ട്, ഈ ധർമ്മസങ്കട്ടം എന്താ? ധർമ്മസങ്കടം എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ ധർമ്മസങ്കടം അല്ല, ഇത് ധർമ്മസങ്കട്ടനം, നമുക്കൊന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം। നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വ്യക്തിക്ക് തന്നെ പല റോളുകളുണ്ടാവും അല്ലേ? ഗൃഹനാഥനാണ്, അതേ സ്ഥാനത്ത് അയാളാണ്, 10 മണി മുതൽ 4 മണി വരെ ഓഫീസിലെ സ്റ്റാഫാണ്, അല്ലെങ്കിൽ പട്ടാളക്കാരനാണ്, പോലീസുകാരനാണ്, കോടതിയിൽ വക്കീലാണ്, സ്കൂളിൽ ടീച്ചറാണ്, ഇങ്ങനെ പല ഡ്യൂട്ടികളുണ്ട്। ഇങ്ങനെ ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ റോളുകൾ വഹിക്കുന്ന ആളുകൾക്ക് അതില് ചില പൊരുത്തക്കേടുകളും വിഷമഘട്ടങ്ങളും വിരുദ്ധ പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും। അതാണ് ധർമ്മസങ്കടം എന്ന് പറയുന്നത്। അതുമായിട്ട് സങ്കടത്തിൽ ഏർപ്പെടുക, ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗൃഹനാഥൻ, ഗൃഹനാഥൻ എന്നുള്ള സ്ഥാനത്ത് അയാൾ വീട്ടില് ഓഫീസ് ചെന്ന ആളാണ്, അല്ലൊരു ക്ലർക്കോ അല്ലെങ്കിൽ ഒരു MDയോ അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റോ ആരെങ്കിലും ആവും। അപ്പൊ അത് വേറൊരു കാറ്റഗറിയാണ്, ഗൃഹനാഥനാണ് വീട്ടിൽ, ഓഫീസിൽ അയാൾ വേറൊരു പൊസിഷനിലാണ്. ഇത് രണ്ടും ഒരുപക്ഷെ ചില ആളുകൾ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവും, കണ്ടുകൊണ്ട് വീട്ടിലുള്ള കാര്യങ്ങളും അതിലൊന്നും അതിൽ നിന്ന് താതാത്മ്യപ്പെടുത്താൻ കഴിയുന്നില്ല, സമരസപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇതാണ് ധർമ്മസങ്കടം. ഇപ്പൊ നമ്മൾ നോക്കുക, ചില ആളുകൾ പറയാറുണ്ടെങ്കിലേ അല്ലെ, ഒരു വക്കീല് നമുക്ക് ഒരു ഉദാഹരണം, പൊതുസമൂഹത്തിന് വേണ്ടി നീതിയും ന്യായവും കോടതിയിൽ വെച്ച് നടപ്പിലാക്കേണ്ടുന്ന ആള് കുടുംബത്തിനത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താ? കോടതിയിലെ ആള് ഘോരം വാദിക്കാറുണ്ട്, എന്തിന്? നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി അല്ലേ, തന്റെ കക്ഷിക്ക് വേണ്ടി അയാൾ ഘോരം വാദിക്കുന്നു. പക്ഷേ ആ ഒരു ന്യായാധിപന്റെ ചട്ടക്കൂട് കുടുംബത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാളായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അയാൾ അത് ബന്ധപ്പെട്ടു പോകാൻ കഴിയുന്നില്ല, ഒരു വിഷമ ഒരു വിരുദ്ധ പ്രതീക്ഷയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിലായിക്കാം അല്ലേ? അതുപോലെ ജോലിക്കാരികളായ സ്ത്രീകള്, അവർക്ക് കുടുംബത്തിൽ അവരാണ് ഗൃഹനാഥയാണ്, പക്ഷെ ഓഫീസിലെ ഒരു ജോലിക്കാരി, പക്ഷെ പറയുന്നതിന് കുടുംബകാര്യവും എല്ലാം കൂടെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്। ഇതാണ് റോൾ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കുക, റോൾ സ്റ്റീരിയോടൈപ്പ്, എന്താണത്? ധർമ്മസ്ഥിരത അല്ലേ, സ്റ്റീരിയോടൈപ്പ്. അത് നമുക്ക് സമുദ്രശാക്കൾക്ക് ചില സവിശേഷ ധർമ്മം രൂപപ്പെടുന്ന പ്രക്രിയയാണ്, ചില അവസരങ്ങളിൽ ചില സവിശേഷ ധർമ്മങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ, പുരുഷന്മാർ കുടുംബം പോറ്റുന്നവരും സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുന്നവരുമാണെന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. പുരുഷന്മാരാരാണ് കുടുംബം പോറ്റുന്ന, അവർ പുറത്തു പോയി അധ്വാനിച്ച് പണം കൊണ്ടുവരുന്നത്, സ്ത്രീകളാണല്ലോ വീട്ടുജോലി ചെയ്യുന്നവരാണെന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. ഇതാണ് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്, ധർമ്മ സ്ഥിരത. അതൊരു സ്ഥിരമായ ഒരു 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 കാഴ്ചപ്പാടായിട്ട് സമൂഹം കാണുന്നു. പുരുഷന്മാര് നമ്മളല്ല, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ആരാണ്? പുരുഷനാണ്, പുരുഷനത് നോക്കണം. സ്ത്രീകൾ കുടുംബത്തിൽ അത് ഇരുന്നിട്ട് ചെയ്യാൻ ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു എന്താ പറയാ, ഇതിന് റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയാം, ധർമ്മ സ്ഥിരത എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിന് ആവർത്താം. ഓക്കെ, ഇതാണ് ആ ടേംസിൽ പറയുന്നത്. ഇനി മറ്റൊരു കോൺസെപ്റ്റിലേക്ക് ടേംസിലേക്ക് നമുക്ക് പോവാം, സൊസൈറ്റി ആൻഡ് സോഷ്യൽ കൺട്രോൾ. സമൂഹം സാമൂഹ്യ നിയന്ത്രണം, എളുപ്പം പറയാവുന്ന ഒരു കാര്യം, സമൂഹം സമൂഹത്തിൽ തന്നെയാണ് എന്തുണ്ടാവുക, സോഷ്യൽ കൺട്രോൾ വേണ്ടത്. എന്താണ് ഈ സോബോട്ടമിന്റെ സോഷ്യൽ കൺട്രോൾ? നമ്മൾ മനസ്സിലാക്കണല്ലോ, സമൂഹ നിയന്ത്രണം, നമുക്ക് നിയന്ത്രണങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത ഉണ്ടോ നോക്കുക. ഒരു സമൂഹ ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കേണ്ട ആളുകളാണ് സമൂഹപ്പെട്ട നമ്മളൊക്കെ, അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോൾ, പിന്തിരിഞ്ഞു കളയുമ്പോൾ, അതിന് നമ്മൾ നിസ്സാരവൽക്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്ക് ബാധകമല്ല എന്ന് കരുതുന്നിടത്ത്
നിയന്ത്രണം പാടുപോകുന്നു. ഇനിത് ചെയ്യാൻ പാടുന്നേ, ഇനിത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് നിഷ്കർഷിച്ചിട്ടുണ്ട് സമൂഹം. അപ്പൊ ആ ചട്ടക്കൂടുന്ന കൂടി ചെയ്യുമ്പോ സോഷ്യൽ കൺട്രോളാണ്. ചട്ടക്കൂടുന്ന വിരുദ്ധമായിട്ട് ചെയ്യുമ്പോഴോ അതാണ് അതിനെ നമ്മൾ പൊട്ടിക്കുന്നത് അല്ലേ. അത് സമൂഹത്തിന്റെ പുറത്തായി. അത് നമ്മുടെ കൂടെ ചോദിച്ചു, നമ്മുടെ സമൂഹത്തിലുള്ള ആളാണ് ചെയ്യാൻ പാടുണ്ടോ? കാഴ്ച സമൂഹത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ചില സാമാന്യ മര്യാദകളും പെരുമാറ്റ ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട്, ശീലിക്കേണ്ടതുണ്ട് അല്ലേ. സമൂഹം നല്ല നിലക്ക് പോകണമെങ്കിൽ എന്ത് വേണം? സമൂഹ ചട്ടങ്ങളും മര്യാദകളും നമ്മൾ പാലിക്കണം. അതല്ല ഇനി സമൂഹത്തിൽ എന്തുകൊണ്ട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം പ്രശ്നങ്ങളാണ്. നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നില്ലേ അല്ലേ? മനസ്സമാധാനം പലപ്പോഴും നഷ്ടപ്പെടുന്നില്ലേ? കുടുംബത്തെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത്, സമൂഹ അംഗങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിക്കാറില്ലേ? നമ്മൾ ആളുകളാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ അത് പാടില്ല, അത് സോഷ്യൽ കൺട്രോളിന് വിരുദ്ധമാണ് അല്ലേ. അതിനാൽ സമൂഹ വ്യക്തികളുടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണം കൊണ്ട് ചട്ടക്കൂടുകൊണ്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ. ഇനി സാമൂഹ്യ നിയന്ത്രണങ്ങളെ കുറിച്ച് സമൂഹശാസ്ത്രകാരന്മാർക്കിടയിൽ എന്തുണ്ട് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ, നമുക്ക് അതൊന്ന് പറയാം. അത് രണ്ട് ഘട്ടമായിട്ട് പറയും. ഒന്ന് ഫംഗ്ഷണലിസ്റ്റ് തിയറി ആൻഡ് കോൺഫ്ലിക്ട് തിയറി, രണ്ട് നിർവഹണവാദവാദികള്, അതുപോലെ തന്നെ സംഘടനവാദികൾ. ഇങ്ങനെ രണ്ട് വാദികളാണ്, എന്തിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവുമോ? നമുക്ക് ആദ്യം നിർവഹണവാദികളെ കുറിച്ച് ഒന്ന് പറയാം അല്ലേ. ഫംഗ്ഷണലിസ്റ്റുകൾ എന്താ പറയുന്നത്? വ്യക്തിയുടെയും സംഘത്തിന്റെയും പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രയോഗമാണ് സൗഹൃദം. ഒരു ഫലപ്രയോഗമാണ് അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതന്നെ. സമൂഹത്തിൽ ചിട്ടയും ക്രമവും നിലനിന്നുള്ള മൂല്യങ്ങളും മാതൃകകളുമാണിത്. ഒരു അടുക്കു ചിട്ടയൊക്കെ വേണം ജീവിതത്തിൽ, സോഷ്യൽ കൺട്രോൾ വേണം. ആര് പറയുന്നു? നിർവഹണവാദികൾ പറയുന്നു. വ്യക്തികൾക്കിടയിലെയും സംഘങ്ങൾക്കിടയിലെയും സംഘർഷങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് സാമൂഹിക ക്രമവും കെട്ടുറപ്പും നിലനിർത്തുക എന്നത് സാമൂഹിക നിലനിർത്ത ലക്ഷ്യമാണ്. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വ്യക്തികളെ, കുടുംബത്തെ, സമൂഹത്തെ അല്ലെങ്കിൽ ആളുകളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാതെ അതിനെന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ കൊണ്ടെടുക്കണമെങ്കിൽ സാമൂഹിക കൺട്രോൾ, സോഷ്യൽ കൺട്രോള്, സാമൂഹിക നിയന്ത്രണം വേണം എന്നാ പറയുന്നത് അല്ലേ. ലാസ്റ്റ് അതിൽ പറഞ്ഞ മറ്റു സാമൂഹിക സുസ്ഥിരതയ്ക്ക് സോഷ്യൽ കൺട്രോൾ അനിവാര്യമാണ്. കാഴ്ചപ്പാടാ ഇസ് ഓഫ് ഫംഗ്ഷണലിസ്റ്റ്, ഫംഗ്ഷണലിസ്റ്റുകളുടെ കാഴ്ചപ്പാട്. എന്താ സെക്കൻഡ് വൺ? കോൺഫ്ലിക്ട് തിയറിസ്റ്റ്, അതാരാ? സംഘടനവാദ. അവരെന്താ പറയും നോക്കാം. സമൂഹം അസമത്വവും അനീതിയും ചൂഷണവും നിറഞ്ഞ ഒന്നാണ്. പറഞ്ഞൊക്കെ ഉണ്ട് വാസ്തവം, നമുക്ക് അതിനെ എതിർക്കാനും കഴിയില്ല. ചൂഷണമുണ്ട്, അസമത്വമുണ്ട്, അനീതിയുണ്ട് അല്ലേ. സമൂഹത്തിലെ ചില പ്രബല വിഭാഗങ്ങൾ മറ്റുള്ളവരുമേൽ മേധാവിത്വവും നിയന്ത്രണവും അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണിത് എന്നാണ് ആര് പറയുന്നത്? സംഘടന. ഇത് ഇതിൽ അടിച്ചേൽപ്പിക്കലാണ്. നിർവഹണവാദികൾ പറഞ്ഞു അതൊക്കെ ആവശ്യമാണ്, ഇവര് പറയുന്നു ഇതിലടിച്ചേൽപ്പിക്കലാണ്. അപ്പൊ ഇതാണ് ഇതിനുള്ള വ്യത്യാസം. അപ്പൊ ഇത് ചിലപ്പോൾ നല്ല ചോദിക്കാൻ സാധ്യത കേട്ടോ. ഫംഗ്ഷണലിസ്റ്റ് ആൻഡ് കോൺഫ്ലിക്ട് തിയറീസ്, അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടണത്തിലേക്ക് പോവാം. സമൂഹ നിയന്ത്രണം ഔപചാരികമോ അനൗപചാരികമോ? സമുദ്ര നിയന്ത്രണം എന്ന് പറയുന്നത് വേണ്ടതാണോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ പ്രേമയാൽ ചേർക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഈ ഔപചാരിക ഫോർമൽ സോഷ്യൽ കൺട്രോൾ? നമുക്ക് നോക്കാം. ക്രോഡീകരിക്കപ്പെട്ടതും ചിട്ടയോട് കൂടിയുള്ളതായിരിക്കും. ക്രോഡീകരിക്കും, അത് നിയമാക്കി മാറ്റും. ചിട്ട വേണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, വൺ ബൈ വൺ ആയിട്ട് അടുക്കും ചിട്ടയൊക്കെ പോകും അല്ലേ. ഇവ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടവയാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്താണ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ ഇല്ലെങ്കിലും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാവും അറിഞ്ഞുകൊണ്ട് ചെയ്തത് അല്ലേ. അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ തെറ്റിലേക്ക് പോവാം. അപ്പോ എന്തായാലും നിയന്ത്രണം അനിവാര്യല്ലേ അല്ലേ. ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിയാണോ? ശരിയാണ് അല്ലേ. ഇതിന് ഏജൻസികളും സംവിധാനങ്ങളും ഉണ്ട്. സാമൂഹ്യ നിയന്ത്രണം തന്നെ ഏജൻസികൾ ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം അല്ലേ. ആധുനിക സംബന്ധിച്ചിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, അതോടൊപ്പം അത് നടപ്പിലാകണമെന്ന് വളരെ കർക്കശമായി ആഗ്രഹിക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കുക. ആരൊക്കെയാണ്? പോലീസ് സോഷ്യൽ ഏജൻസിയാണ്, സോഷ്യൽ കൺട്രോൾ ഏജൻസിയാണ്. ഫോർ എക്സാമ്പിൾ പോലീസ് അല്ലേ. അതുപോലെ പട്ടാളം, നിയമം, കോടതി,
ഏജൻസികളാണ്, കുടുംബം തന്നെ ഒരു ഏജൻസി അല്ലേ അല്ലേ, അത് വേറൊരു വശം. പക്ഷെ ഇവിടെ നോക്കുക, കോടതി എന്താണ്, തെറ്റുകൾ ചെയ്താൽ തീർപ്പാക്കുന്നത് കോടതിയിലാണ്, അതിന് ശിക്ഷിക്കുന്നത് പോലീസാണ്, തടയുന്നത് പട്ടാളമാണ് അല്ലേ. അപ്പൊ ഉണ്ട് എന്ന്. ഇനി അനൗപചാരികത്തിൽ പറയുന്നതൊക്കെയാണ് നോക്കുക, എന്താ പറയുക നോക്കുക, വ്യക്തിപരവും ക്രോഡീകരിക്കാത്തതുമാണ്. വ്യക്തിപരമാണ്, അതിന് പ്രത്യേകിച്ച് എന്തില്ല, ക്രോഡീകരിക്കുന്നു. ഇവ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതല്ല. ഔപചാരികം ബോധപൂർവമാണെങ്കിൽ അനൗപചാരികം ബോധപൂർവമല്ല. ഉദാഹരണം പറഞ്ഞു നോക്കുക, കുടുംബം, നമ്മൾ നേരത്തെ പറഞ്ഞു കുടുംബം, മതം, ബന്ധുത്വം, നാട്ടുനടപ്പുകൾ, പൊതുജനാഭിപ്രായം, മറ്റതിനൊക്കെ എന്തുണ്ട് ബോധപൂർവമായ സൃഷ്ടിപ്പുണ്ടെങ്കിൽ ഇതിനാവുന്നില്ല. അതൊക്കെ നാട്ടുനടപ്പ് പോലെ അല്ലേ, നാട്ടുനടപ്പ് അങ്ങനെ ആയതുകൊണ്ട് മറ്റൊക്കെ അങ്ങനല്ല, അത് അതങ്ങനെയാണ്. ഇത് നാട്ടുനടപ്പ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ, കുടുംബത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, മതത്തിൽ അങ്ങനെ ആയതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് ഔപചാരികവും അനൗപചാരികവും. സമ്മതം ഗുണാത്മകവും നിഷേധാത്മകവുമാവാം അല്ലേ, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി അല്ലേ, ഇൻഫ്ലുവൻസിങ് among the society. ആളുകളിടയ്ക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു, നല്ല രൂപത്തിലും മോശപ്പെട്ട രൂപത്തിലും സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്നതാണ് ഏത്, സാമൂഹ്യ നിയന്ത്രണം എന്ന് ഞാൻ പറയുന്നത്. അത് എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു, പോസിറ്റീവ്ലിയോ നെഗറ്റീവ്ലിയോ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലും പറയാനുള്ളത്. നമ്മൾ ഫോക്കസിങ് ഏരിയ ഈ അധ്യായമായി കവർ ചെയ്തിരിക്കുകയാണ്. ഏകദേശമൊക്കെ ഈ അധ്യായമായി ഫോക്കസിങ് ഏരിയ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിത് മുഴുവനായിട്ടും ഈ വീഡിയോ കണ്ട് അത് ക്ലാസ്സുകളും ടെക്സ്റ്റ് ബുക്കുമായി ഒക്കെ നോക്കി സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാർക്ക് ചെയ്ത് അത് ചോദിക്കും. അപ്പോഴേ നമുക്കത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ നന്നായി നല്ല രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുന്നൊരു അധ്യായം കൂടിയാണ് ഇത്. നല്ല രൂപത്തിൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്, അതിന് പറ്റുന്ന നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് കണ്ണോടിച്ച് മനസ്സെത്തി വായിച്ചാൽ നന്നായിട്ട് പഠിക്കാനും പറ്റും. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, ഈ അധ്യായങ്ങളൊക്കെ ഇപ്പം രണ്ടധ്യായം നമ്മൾ ഫോക്കസിങ് ചെയ്ത് മുന്നോട്ട് തീർത്തു. ഇനി നമുക്ക് പോകേണ്ട മൂന്നാമത്തെ അധ്യായമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് അത് പിന്നീട് നിങ്ങൾ അറിയിക്കും. അപ്പോഴാണ് നമുക്കതിന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു 11-ാമത്തെ പാർട്ടായിട്ട് പറയുന്നത് 3-ാമത്തെ അധ്യായമാണ്. അപ്പൊ ഇത് എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.